ശ്രീ ഷാജി ജോസഫിൻ്റെ ഒരു കാഴ്ചപ്പാട്, ആപ്പിൻ്റെ തന്ത്രം ഗുജറാത്തിൽ അവർക്ക് നേട്ടമായോ, വരവറിയിച്ചു അത് അതിനപ്പുറത്തേക്ക് പോകാമായിരുന്ന വിധത്തിൽ ഉള്ള സാധ്യതയെ കുറയ്ക്കുകയായിരുന്നു, അതിനെ തകിടം മറിക്കുകയായിരുന്നു, അതോ മെച്ചമായോ? രണ്ട് വാദമുണ്ട് ശരത്തെ. ആം ആദ്മി പാർട്ടി പ്രാദേശികമായി ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിൽ പ്രവേശിച്ചപ്പോൾ അവരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് 6% വോട്ട് നേടിയൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായി മാറുക എന്നുള്ളതായിരുന്നു. ആ കാര്യത്തിൽ അവർ സക്സസ്ഫുള്ളായി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ശ്രീലാൽ പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആം ആദ്മി പാർട്ടിക്ക് ദേശീയമായി ഒരു വലിയ നഷ്ടം സംഭവിച്ചു. ഏതാണ്ട് സംശയത്തോടെ ഇവരുടെ സെക്കുലർ സ്റ്റാൻഡിങ്ങിനെ സംശയ ദൃഷ്ടിയോടെ കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ ജനം കോൺഗ്രസിനും ബി ജെ പിക്കും മാറ്റം വരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വോട്ട് ബാങ്ക്, അത് അവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചു. അതിൻ്റെ ഒരു വലിയ ഷെയർ എന്ന് പറയുന്നത് മൈനോറിറ്റീസായിരുന്നു. പക്ഷെ ആ മൈനോറിറ്റീസിന് മുന്നിൽ ഒരിക്കൽ കൂടി ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പിലെ ക്യാമ്പയിനിലൂടെ അരവിന്ദ് കെജ്രിവാൾ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് പകരം ഒരു പ്രോ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടാണ് അദ്ദേഹത്തിൻ്റെ ചായ്വ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ ചോദിക്കും, ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിൽ ഇത്രയും വോട്ടിലേക്ക് വരാനുള്ള കാരണം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മൈനോറിറ്റീസിൻ്റെ പിന്തുണയല്ല. അവിടുത്തെ ഒരിക്കലും ഒരു നോൺ ബി ജെ പി ഗവൺമെൻറ് കാണാത്ത ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അവിടുത്തെ യുവാക്കൾ, അവിടുത്തെ ഫേസ്റ്റ് ടൈം വോട്ടേഴ്സ്, ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ 27 വർഷത്തെ ഭരണത്തെ ഒരു ഫട്ടീഗായി കണ്ടുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ബി ജെ പിക്ക് പകരം ഒരു ഗവൺമെൻറ്, അതും ഒരു പുതിയ രാഷ്ട്രീയം പ്രസംഗിക്കുന്ന, പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് ഗാന്ധിനഗറിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് സ്വരാഷ്ട്രയിലും സൂററ്റിലും ആം ആദ്മി പാർട്ടിയോടൊപ്പം നിന്ന ഒരു യുവതലമുറയുണ്ട്, ഒരു ഫേസ്റ്റ് ടൈം വോട്ടേഴ്സുണ്ട്. അവരുടെ പിന്തുണയാണ് ഇവിടെ നമ്മൾ പല സീറ്റിലും കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ബി ജെ പിയെ നേരിടുന്നതിനുള്ള കാരണമാകുന്നത്. ഇവിടെയാണ് ശ്രീലാൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വളരെ റെലവൻ്റ് ആകുന്നത്. മൈനോറിറ്റി സപ്പോർട്ട് എൻ ബ്ലോക്ക് നേടിയെടുക്കുന്ന ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ടു പോയിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടി ഇന്ന് ഈ സിംഗിൾ ഡിജിറ്റിൽ അല്ലായിരിക്കും നിൽക്കുന്നത് എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനിയുള്ള പ്രശ്നമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആം ആദ്മി പാർട്ടി ഒരു സെക്കുലർ ഫോർമേഷനോടൊപ്പം നിൽക്കുമോ? അങ്ങനെ നിൽക്കേണ്ടി വന്നാൽ എത്രത്തോളം ക്രെഡിബിളായിട്ടുള്ള ഒരു സഖ്യം അതിൻ്റെ ഭാഗമാകാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും? പ്രത്യേകിച്ച് മൈനോറിറ്റികൾക്കിടയിൽ ആം ആദ്മി പാർട്ടിയോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതൊരു വലിയ പ്രശ്നചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പാർട്ടിയുടെ ദേശീയ നിലപാട്, ദേശീയ മുഖം എന്താകും എന്ന പ്രശ്നമുണ്ട്. ശ്രീ വി ബി പരമേശ്വരനും ശ്രീ കൃഷ്ണദാസും നമ്മൾക്കൊപ്പം. ഞാനൊരു പൊതുവായ വിലയിരുത്തൽ വേണ്ടതുകൊണ്ട് ആദ്യം ശ്രീ വി ബി പരമേശ്വരിലേക്ക്. ഇപ്പോൾ ഹിമാചൽ നോക്കിയാൽ 28 ബി ജെ പി, 37 കോൺഗ്രസ്, 3 സ്വതന്ത്രർ, അങ്ങനെ നിൽക്കുകയാണ് ഹിമാചൽ. അതുപോലെ 155 നിൽക്കുകയാണ് ഗുജറാത്തിൽ ബി ജെ പി. അത്ര തന്നെ വലിയ തിരിച്ചടി, കോൺഗ്രസിന് വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. രണ്ട് സ്റ്റേറ്റുകളുടെയും ഈ റിസൾട്ടുകളെ ആകെ ചുരുക്കത്തിൽ എങ്ങനെയാണ് വി ബി പരമേശ്വരൻ നിരീക്ഷിക്കുന്നത്, മനസ്സിലാക്കുന്നത്? ഗുജറാത്തിൽ പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ച ഫലം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത്രയും വലിയൊരു തിരിച്ചടി കോൺഗ്രസിൻ്റെ കാര്യത്തിൽ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? സ്വാഭാവികമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു മൂന്നാമത്തെ പ്ലെയർ ആദ്യമായിട്ടാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഗുജറാത്തിൽ വരുന്നത്. കാരണം 90 മുതൽ നമ്മൾ ഗുജറാത്ത് ഇലക്ഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട് വഗേലേൻ്റെ ഒരു പ്രസ്ഥാനം വന്നതല്ലാതെ അതിന് ശേഷം ഒരു മൂന്നാം കക്ഷി ഗുജറാത്ത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴും മാത്രമാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു പുതിയ എൻട്രൻ്റ് വന്നപ്പോൾ എങ്ങനെയാണ് വോട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതാണ് ബി ജെ പിക്ക് കൂടി സഹായകരമായിട്ടുണ്ട്. ബി ജെ പിക്ക് സഹായകമായി, ഉറപ്പായിട്ടും സഹായകമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ വിജയിക്കണം എന്നില്ല. അതിനേക്കാളും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് തന്നെ നിഷ്കാസിതമായി പോയി കോൺഗ്രസ്. അതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഈ വിക്ടറിക്ക് കാരണമായിട്ട് തോന്നുന്നത്. കാരണം ഒരു ബി ജെ പി
വിരുദ്ധ രാഷ്ട്രീയം അല്ലെങ്കിൽ ബി ജെ പിക്ക് ബദൽ രാഷ്ട്രീയം, ഏത് കക്ഷിയായാലും ശരി, ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ബി ജെ പിക്ക് ബദൽ കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗുജറാത്താണ്. ബിക്കോസ് പ്രൈം മിനിസ്റ്റർ ഈസ് ഫ്രം ഗുജറാത്ത്. അല്ല, അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ നിന്നായിരിക്കണം അതിനുള്ളൊരു ബദൽ ശക്തമായിട്ട് വരുത്തേണ്ടത്. അതിന് കഴിവുള്ളൊരു പാർട്ടി കോൺഗ്രസ്സുമാണ്. പക്ഷേ ആ കോൺഗ്രസ് ആ കളം വിട്ട് കളിച്ചു, കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോയതേയില്ല. രാഹുൽ ഗാന്ധി ഒരു ദിവസമാണ് പോയത്, എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട് പൊതുയോഗത്തിൽ പങ്കെടുത്ത് പോയി, പ്രിയങ്ക പോയില്ല, സോണിയാഗാന്ധി പോയില്ല, കോൺഗ്രസിൻ്റെ ബിഗ് ലീഡേഴ്സ് ആരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ആ ഒരു കളം വിട്ടുകൊടുക്കുകയാണ്. ബി ജെ പിക്ക് ബദൽ ഉയർത്തേണ്ട കക്ഷി ബി ജെ പിയെ ശരിക്കും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന, വളർത്തുന്ന ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഗുജറാത്തിൽ കാഴ്ചവെച്ചത്. അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കോൺഗ്രസ് തന്നെ 1985 ഉണ്ടാക്കിയിട്ട 149 സീറ്റിൽ നിന്നുള്ള ഖാം അലയൻസിൻ്റെ വിക്ടറി, ആ വിക്ടറിയെ മറികടക്കുന്ന രീതിയിലേക്ക് മോദി ഗുജറാത്ത് കലാപത്തിന് ശേഷം 2001 പിന്നെ സി എം ആയത്, 2002 തിരഞ്ഞെടുപ്പിന് നേരിട്ടത്. ആ തിരഞ്ഞെടുപ്പിൽ പോലും കിട്ടാത്ത സീറ്റിലേക്ക് 127 സീറ്റാണെന്നാണ് ഒരു ഓർമ്മ. അത് അതിനെ മറികടക്കുന്ന സീറ്റിലേക്ക് ഗുജറാത്തിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. കോൺഗ്രസിന്റെ റെക്കോർഡ് വിക്ടറി മറികടന്നു ബി ജെ പി ഇത്തവണ.